സുന്ദര പുരാണത്തിന്റെ അവസാന ഭാഗത്ത് സുന്ദരന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തികളിൽ ഒരാളായ ഓമനച്ചേട്ടന്റെ വാക്കുകളിലൂടെ സുന്ദരപുരാണം തുടരുകയാണ്. താൻ കയറിയ ഗജവീരന്മാരെ തന്റെ മക്കളെ പോലെ സ്നേഹിക്കുകയും അനേകകാലം അവയെ വഴി നടത്തുകയും ചെയ്ത ചട്ടക്കാർക്കിടയിലെ അഗ്രഗണ്യനും യുവതലമുറയ്ക്ക് അത്ര പരിചിതവുമല്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഓമനച്ചേട്ടൻ. ചേട്ടാ, ഞങ്ങള് തുമ്പിക്കൈ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വരിക. ചേട്ടാ, പാമ്പാടി സുന്ദരന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചേട്ടൻ എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു സുന്ദരന്? ഞാൻ 10-30 കൊല്ലം കരുതാം. 30 കൊല്ലത്തോളം സുന്ദരൻ ഉണ്ടായിരുന്നു. ചേട്ടാ, ആ 30 കൊല്ലം കയറിയപ്പോ എങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം ഒന്ന് പറയാൻ പറ്റുമോ? സ്വഭാവം നല്ല സ്വഭാവം തന്നെ. നല്ല സ്വഭാവം ഉള്ള ഒരാനയാണ് ചേട്ടാ. ഒന്ന് ഒറ്റച്ചെട്ടോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, രണ്ടുപേർക്ക് ആന ഒതുക്കാം. രണ്ടുപേർക്കും കൊണ്ട് ഒതുക്കാം. ചേട്ടാ, മറ്റെന്തെങ്കിലും പ്രത്യേകത ഉള്ള ആനയായിരുന്നു? യാതൊരു പ്രശ്നവും ഇല്ല, മറ്റു ഒന്നും യാതൊരു കുഴപ്പമില്ല. ചേട്ടാ, എഴുന്നള്ളിപ്പിനൊക്കെ പോയാൽ അതിന്റെ ഒരു എഴുന്നള്ളിപ്പിന് നല്ല ഇഷ്ടമാണ്. നല്ല ചെട്ടുള്ള ഒരു ആനയായിരുന്നു. ശരി ചേട്ടാ, എന്ന ഒരു എത്രാമത്തെ വയസ്സിലായിരിക്കും ഇത് പാമ്പാടിയിൽ വന്നത്? ഇവിടെ വരുമ്പം ഒരു 10-15 വയസ്സെങ്കിലും ഉണ്ട്. 10-15 വയസ്സുണ്ട്. ഉണ്ട്. ശരി ചേട്ടാ, ഇത് തൃശ്ശൂർ വരുന്ന എത്രാമത്തെ വയസ്സിലാണെന്നല്ല അറിയാം? തൃശ്ശൂർ എപ്പോഴാണ് കൊണ്ടുവന്നുള്ള അറിയത്തില്ല. അവിടെ വെറുതെ നിൽക്കുമായിരുന്നു? അല്ലല്ല, അവിടെ ഒരു മില്ലിലായിരുന്നു ഇത്. അവരോടാണ് ചേട്ടൻ മേടിക്കുന്നത്. ഈ ഇതിന്റെ പഴയ പേര് സുന്ദരൻ? അതെ അതെ, നേരത്തെ പോലെ സുന്ദരൻ തന്നെ. ചേട്ടാ വരുമ്പോ വന്നപ്പോ ഒക്കെ ഇതിനെ എന്താ പറയുന്നത്, ഇതിന് എഴുന്നള്ളിപ്പ് ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു? ആ, എഴുന്നള്ളിക്കാം, എന്നാലും അങ്ങനെ പൂർണ്ണമായിട്ടാണ് നിക്കിയല്ലായിരുന്നു. നിക്കിയല്ലായിരുന്നു. ചേട്ടാ വന്നപ്പോൾ ഇതിനെ ചട്ടമൊക്കെ പഠിപ്പിച്ചതും കെട്ടിപ്പഴുക്ക് ഞാൻ കെട്ടിപ്പഴുക്ക് ഇട്ടൊക്കെ വേണം. അതെ, ഇത് പണിയല്ലായിരുന്നു, ഞാനാണ് ഇവിടെ പണിയിലാക്കിയത്. ഇപ്പൊ അവൻ ഏത് മരം ആന പിടിക്കാനും വലിയ അങ്ങനെ വലിയ തല്ലാനൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. ചേട്ടാ ഇത് വന്നപ്പോ മുതലേ ചേട്ടനായിരുന്നു? ആ, അതായത് ഇത് വന്നപ്പോ മുതൽ ഞാനല്ലായിരുന്നു, പുരപ്പുറം മണി എന്ന് പറയുന്ന ഒരാളാ കയറി. ചേട്ടാ, ഈ സുന്ദരം പാമ്പാടിൽ വരുമ്പോൾ അവിടെ വേറെ ആനകളൊക്കെ നിപ്പുണ്ടായിരുന്നു? ഉണ്ട്, വേറെ ആനകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ വിറ്റഴിച്ചു പോയി. വിറ്റഴിച്ചു പോയി. അന്ന് അന്ന് അവിടെ ഉള്ള ഏതെങ്കിലും ആനയുടെ പേര് ഓർമ്മയുണ്ടോ ചേട്ടന്? പിന്നെ രാജു ആന ഉണ്ടായിരുന്നു, പിന്നെ രാജശേഖരൻ ഉണ്ടായിരുന്നു, കേശവനാന ഉണ്ടായിരുന്നു, മണിയനാനയുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട്. മധുവാന ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ, വരുന്ന സമയത്ത് ഇതിനെ ചട്ടം പഠിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവിടെ വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടൻ എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ ആനപ്പണിയിലേക്ക് വന്നത്? ഞാൻ എനിക്കൊരു 10-15 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായപ്പോൾ. ചേട്ടൻ അന്ന് കയറണമെന്ന് ആഗ്രഹിച്ച ഒരു? അത് വേറൊരാൾ വിളിച്ചോണ്ട് തന്നെ പോയതാ ഇവിടുന്ന്. അങ്ങനെ പോയ ആ പോക്കങ്ങ് പോയി. അതിന് വീടില്ലായിരുന്നു. ചേട്ടൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആനപ്പണിക്കാരുണ്ടായിരുന്നു? നിങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ചേട്ടൻ വേറെ ഏത് ആനയിലൊക്കെ കയറിയിട്ടുണ്ട്? ഞാനന്ന് പൊടിസാറിൻ്റെ മോഴ ആനക്കിലായിരുന്നു, അനുമാൻകുട്ടിക്കലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയത്. പിന്നെ ഞാൻ വേറെ കുറെ നാളത്തേന് പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ട്യൂബാൻ തോമസിൻ്റെ തൊടുപുഴ ട്യൂബാൻ തോമസിൻ്റെ ഒരു കുഞ്ഞാനെ കയറി ഞാൻ ഇവിടെ കൊണ്ടു. പ്രായമായതുകൊണ്ട് പണി നിർത്തിയതാണ്? പണി നിർത്തിയ. ശരി ചേട്ടൻ, ആകെ എത്ര ആനയെ കയറിയിട്ടുണ്ടാവും? ഞാൻ ഒരുപാട് ആനയൊന്നും അങ്ങനെ കയറിയിട്ടില്ല. കയറിയ ആനകളൊക്കെ ഒരുപാട് നാളുകൾ ഇവിടെ നിൽക്കും. അങ്ങനെയാണ്. ആശാനൊക്കെ ആരായിരുന്നു? നമ്മുടെ ആശാനും ഇവിടെ അല്ല, കൊല്ലത്തായിരുന്നു. കൊല്ലത്തായിരുന്നു. കൊല്ലത്ത. പേര് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആളൊക്കെ മരിച്ചുപോയി. പിന്നെ ഞാൻ പിന്നെ കൂടുതലും ഞാൻ തിരുമേനിയുടെ കൂടെയായിരുന്നു. ആ, അമ്പലത്തിലായിരുന്നു എൻ്റെ. അവിടെ എഴുന്നള്ളിപ്പിന് പോയി. കൊല്ലത്ത് എഴുന്നള്ളിപ്പിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ തിരുമേനിയായിട്ടുള്ള പഠിത്തമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ കൂടുതൽ ജാഗ്രതയിൽ വന്നത്. വലിയ ആന ഒറ്റക്കൊമ്പൻ ആന, പിന്നെ രാമേന്ദ്രൻ അതിൻ്റെ പേര്, തോട്ടക്കാട്ട്. അന്ന് കാരണം എനിക്കുണ്ടായിരുന്നു, നല്ല ആനയായിരുന്നു, നല്ല ഭാരം പിടുത്തമായിരുന്നു. അതിനെ കേൾക്കാം, ഏത് ഭാരം പിടിക്കുമായിരുന്നു, അതിന് പിടിക്കണമെന്ന് ചോദിച്ചു. പറ്റിയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായത്. ഞങ്ങൾ പെട്ടയ്ക്ക് പിടിക്കാൻ പോകും, അവൻ പിടിക്കും, ഈ സുന്ദരനും പിടിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ പെട്ടയ്ക്ക് പിടിക്കാനായിട്ട് വലിയ മരം ഇരുന്നാണ് പോകുന്നത്.
ഇതും അതും കൂടെ ഒന്നിച്ച് പിടിക്കും. അല്ലെങ്കിൽ കൊമ്പനാന ഒരു ബിരിയാണിയായിരിക്കും തള്ളുന്നത്, ചിലതങ്ങനെ ആയിരിക്കുള്ളൂ. ഇതങ്ങനെയല്ലായിരുന്നു, ഇവർ രണ്ടുപേരും കൂടെ മരങ്ങേറ്റി വെക്കും. അന്ന് പണിയല്ലേ, അപ്പം ഇത് ഭയങ്കര വാറമ്പിടുത്തമായിരുന്നു. അന്ന് എനിക്ക് കയറണം ദേശം ഉണ്ടായിരുന്നു. ഓ, എന്നും സന്ധ്യയായി ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒരു ശകലം നേരം ഇവിടെ വെറുതെ ഇരിക്കും. അത് കഴിയുമ്പം നേരം വിളിക്കുമ്പം പിന്നെയും ഇതിനെയും കൊണ്ട് പോകണ്ടേ, കഴിക്കണ്ടേ, ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. അത് ഓർക്കണ്ട. എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ട്? ഒരു വിഷമം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേക്കും ഒന്ന് പോകും, അതിനൊന്നും കുഴപ്പമില്ല. പശു വളർത്ത് ഏറ്റവും പാട് പിടിച്ച പണിയാണ്, എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ചേട്ടാ, നമ്മുടെ സുന്ദരനുള്ള പ്രത്യേക സ്വഭാവങ്ങളും എല്ലാം ഉണ്ട്. ആ, ഉണ്ട്. അതെന്തൊക്കെയാണെന്ന്? ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുഖത്ത് തൂക്കാൻ പാടില്ല. ചട്ടക്കാരനല്ലാതെ വേറൊരാൾ അതിൻ്റെ കൊമ്പ കയറി പിടിക്കാൻ പാടില്ല. ഒന്നും ഇഷ്ടമല്ല? ഇല്ല. ഓ, ശരി. അങ്ങനെയൊക്കെ അതിൻ്റെ രീതി. വൃത്തിയുടെ കാര്യത്തിൽ ഇത്തിരി നല്ല വൃത്തി വേണം. മീൻ ഇറച്ചിയൊന്നും കൂട്ടിയാതെ കഴിക്കില്ല. രണ്ടോ മൂത്രമൊന്നും ചവിട്ടുമൊന്നുമില്ല. വൃത്തിയൊക്കെ ഉള്ള, നല്ല വൃത്തിയുള്ള, കയ്യൊക്കെ കഴിച്ച വെള്ളമൊക്കെ കുടിക്കുള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പണ്ട് മുതലേ? ആ, അതങ്ങനെയാണ് അതിൻ്റെ ശീലം. അത് ചേട്ടൻ ശീലിപ്പിച്ചത്? അല്ല, അത് സ്വയം അതിൻ്റെ സ്വഭാവമാണ്. ഓ, ശരി. അത് ആനകളുടെ എല്ലാം ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. അതനുസരിച്ച് ചേട്ടാ, ഈ വന്ന സമയത്ത് ഇവന് തടിപ്പണിയായിരുന്നു കൂടുതൽ, കൂപ്പിലൊക്കെ തടിയാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്. ചേട്ടാ, അത് ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു? അല്ലല്ല, ഇവിടെ പിന്നെ പെരിയാർ, കൊള്ളി, അട്ടപ്പള്ളം, പിന്നെ മൂന്നാർ ഒക്കെ പോയി പണിയായിരുന്നു. പിന്നെ ഇവിടുന്ന് നേരെ പിന്നെ വയനാട്ടിൽ പോയി കുറേ നാൾ വളർന്നു, നിരൂപ്പുഴ. അവിടെ നേരെ കൊടകി കയറി, കൊടകിൽ നിന്ന് നേരെ പിന്നെ ചിക്കമംഗ്ലൂർ പോയി. അവിടുന്ന് പിന്നെ നേരെ ദിണ്ടിക്കല്ലിൽ പോയി, അവിടെ പറഞ്ഞു. സംസ്ഥാനം വിട്ടുള്ള കളിയായിരുന്നു, കളിയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്തൂടെ പോകുന്നതിന് പുള്ളിക്ക് അതിന് എതിരില്ലായിരുന്നു. ആ, വിളിക്കുമ്പോൾ അവിടെ വരും. എവിടെ വേണേലും കൂടുതലായിരുന്നു, കൂടെ ഒന്നും വരികയല്ല, ഞങ്ങളെ അങ്ങ് പറഞ്ഞു വിടുകയുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ പുള്ളി അന്വേഷിക്കാൻ അവിടെ വരും. അങ്ങനെ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ നടന്നത്. രാജനും കൂടെ വരുമായിരുന്നു? രാജനും ഉണ്ടായിരുന്നു അവിടെയൊക്കെ പണിക്ക്. ആ, എല്ലാ ഒരു കൂപ്പിൽ തന്നെയല്ല പണി, പല സ്ഥലം വഴിയാണ് ഈ പണി വരുന്നത്. എഴുന്നള്ളിപ്പ് നിങ്ങൾക്ക് ഇവിടെ വളരെ കുറവായിരുന്നു. ആ, കൊച്ചാനകളായതുകൊണ്ട് വളരെ കുറവായിരുന്നു. ആ, അത് കഴിഞ്ഞ് പിന്നെ ആനകൾ വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് വടക്കത്തെ എഴുന്നള്ളിപ്പ് പിടിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ കുടഞ്ഞി നാനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് വാലമാഷ് വാട്ടത്തിന് വിളിക്കുന്നു. ആ, നിപ്പ് കുറേ നാൾ അവിടെ നിന്ന് എഴുന്നള്ളിച്ചു. ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നാണ് ആന നീര് കെട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറുന്നത്. ആ, നീര് കെട്ടി 20 ദിവസം ഞാൻ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം വേവിച്ചാട്ടിന് മേലാതിരിക്കുക. ഞാനവിടെ വന്ന് പറഞ്ഞിനി ഞാൻ ഈ പ്രാവശ്യം വേറെ ആളിനെ കൊണ്ട് കഴിപ്പിച്ചോ, ഞാൻ മാറുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാറിയത്. അന്നൊക്കെ നീരിൽ അവൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നീരിലാണ് ആരെയും ഓടിക്കും, എന്നെ ഓടിക്കില്ല. എനിക്ക് എന്നാ വേണേലും ചെയ്യാം, അത് ഏത് സമയത്ത് ചെന്നാലും അവനറിയാം. അത് ഞാൻ ആ തലയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ ആനയോട് ഇരിക്കും. ആ, അത് ഇപ്പം നീരിയാണെന്ന് പറഞ്ഞാൽ ഞാനവിടെ പോയി ഒരു 2 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാം ആനയോട് ഇരിക്കും, എനിക്കറിയായിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ചിട്ടയതാ. നീരിൽ ചങ്ങല പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ല? ചെയ്തിട്ടില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ശരി ചേട്ടാ, ഈ എഴുന്നള്ളിപ്പിന് പോകുന്നതും കൂപ്പി പോകുന്നതും രണ്ടാണല്ലോ, അപ്പോൾ കൂപ്പി പോകുമ്പോൾ ഈ ചട്ടക്കാരും ആനയും തമ്മിൽ പ്രത്യേക സ്നേഹമുണ്ടോ? ചട്ടക്കാരെന്ന് പറഞ്ഞാൽ ഈ പണിപ്പേരിന് ഒരാളുകൂടെ പ്രമാണി കൂടാതെ പണിപ്പീരുകാരനൊരാളുണ്ട്, ഒരു വക്കേട്ടുകാരനുണ്ട്. അപ്പം എപ്പോഴും പ്രമാണിയുടെ ആനയ്ക്ക് താഴെ കാണുള്ളൂ, അത്രേ ഉള്ളൂ. പണിപ്പീരാനുണ്ടെന്ന് പറഞ്ഞാലും പ്രമാണിയോടാണ് ആനയ്ക്ക് താല്പര്യം കൂടുതൽ. ഈ എഴുന്നള്ളിപ്പിന് പോകുന്നതിനെക്കാട്ടിലും ഒരു സ്നേഹം ആ എപ്പോഴും കൂപ്പി പോകുമ്പോഴാണ് അതിന് സ്നേഹം കൂടുതൽ. ചേട്ടാ, ഈ പ്രമാണി എന്ന് പറഞ്ഞാൽ ഒന്നാം ചട്ടക്കാരൻ, അവനാണ് ഇതിനെ അഴിച്ചുകൊണ്ട് കേൾക്കുന്നത്. അവിടെ മുതലാണ് പ്രമാണിയാകുന്നത്, ചുമതലക്കാരൻ. അവനോടാണ് തായി കൂടുതൽ എപ്പോഴും. എത്ര ചട്ടമാണെന്ന് പറഞ്ഞാലും അവന ചെന്ന് കഴിയുമ്പോഴേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ, കാര്യം നടക്കുള്ളൂ. ആഹാരം വെള്ളം കിട്ടണം. ആ, ചേട്ടനതിന് ഒരു നീരിലാണല്ലോ കെട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല, ഇല്ല. ചേട്ടാ, ഇനിയും പോയാൽ അവന് നമ്മളെ മനസ്സിലാവുമായിരിക്കും? ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സിലാവും.
ഒരാഴ്ച നിന്ന് കഴിയുമ്പോൾ ആനയ്ക്കറിയാം മനസ്സിലാവും. നമ്മുടെ മണമൊക്കെ മണത്തിൻ്റെ എല്ലാ സമയത്തും വർത്തമാനവും കേൾക്കുമ്പോൾ ആനയ്ക്കറിയാം. ഓ, പ്രത്യേകിച്ച് അതിനെ ചട്ടം പഠിപ്പിച്ച ഒരാളും കൂടി ആവുമ്പോൾ അറിയാം. അപ്പം ആ പഴയ രീതിക്ക് കാണിക്കുമ്പോൾ ആനയ്ക്കറിയാം. ഓ ശരി, അന്നേരം ഒരാഴ്ച അവിടെ നിന്നെങ്കിലേ ഇനി ആന നമുക്ക് വഴിയാവുള്ളൂ. ഓ ശരി. ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ സുന്ദരനാനയുടെ? സുന്ദരനാനയ്ക്ക് ഇപ്പം ലക്ഷണത്തിന് യാതൊരു കുഴപ്പമില്ല, എല്ലാ വക അവയവങ്ങളും റെഡി ഇടപാടാണ്. പതിനെട്ട് നഖമുണ്ട്, പാല് നല്ല ഇറക്കമുണ്ട്, അതിലെല്ലാം രോമമുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നേരത്തെയൊക്കെ ഒരിച്ചാൽ നീളമുള്ള രോമമൊക്കെ അതിൻ്റെ വാലയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയെല്ലാം നല്ല സ്വഭാവമാണ്. നല്ല കൊമ്പ്, ആ കൊമ്പൊക്കെ നല്ല കൊമ്പാണ്. പെരുമുഖമാണെങ്കിലും പെരുമുഖമാണ്, നല്ല വായ കൊമ്പ്, നല്ല ജീവിയൊലിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടത് കൈ ഇറങ്ങിക്കിടക്കുന്നതാണ്. അത് തലയെടുത്ത് പിടിച്ചു കഴിയുമ്പോൾ കൈ തന്നെ ഒന്ന് ലൂസായിട്ട് വരും, അങ്ങനെ നിൽക്കണം. അതാണ് നല്ലത്. അങ്ങനെയാണ് സാധാരണ അത് നിൽക്കുള്ളൂ, കൈ വെറുതെ അവിടെ നടക്കും. നമ്മൾ എഴുന്നള്ളിച്ച് വെറുതെ നടത്തുകയാണ്. അതേസമയം ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടുന്നുണ്ടോ ചോദിക്കുള്ളു. രാജനാനയ്ക്ക് കൈ നീളം ഇഷ്ടംപോലെ ഉണ്ട്, പുറത്തൊരു ചുരുളിലൂടെ കിടക്കുക. അപ്പോൾ അവൻ തലയെടുത്ത് കഴിയുമ്പോഴത്തേന് നിലത്ത് പിന്നെയും കൈ വിട്ടുവാ, പിന്നെയും കിടപ്പുണ്ട്. ആ ചേട്ടാ, അപ്പോൾ പണ്ട് ഒരുപാട് കൂപ്പി പണിയാൻ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ കാട്ടാന ശല്യങ്ങളും ഉണ്ടാകാറുണ്ട്? കാട്ടാന വരും ചേട്ടാ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ഏതാണ്ട് ഒരു പിന്നെ ഒരു കിലോമീറ്റർ അപ്പുറം വന്ന് കഴിയുമ്പോഴേ ഇത് വാടയെടുക്കും. ആന നമ്മുടെ ആന വാടയെടുക്കുമ്പോൾ കാട്ടാന വരുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. എന്ത് അടയാളങ്ങളായിരിക്കും കാണിക്കുന്നത്? ആന കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുവാരം മുഴുവൻ വാടയെടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം, പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആന അങ്ങ് മാറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വിളിക്കും, അന്നേരം പോയി ആന അഴിച്ചു വിടും. ആന അഴിച്ചു മാറ്റിയേക്കും. രാത്രിയിൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ആന കയറി നമ്മുടെ ആനക്കിട്ട് കുത്തും. രാജനാനക്കിട്ട് അങ്ങനെ ഒന്ന് കുത്തിയതാ ചിന്നക്കല്ലാർ വെച്ച്. എന്നിട്ട് സാരപ്പെട്ടില്ല, അന്നേരം പിന്നെ മണിയനാന ചങ്ങല പറിച്ചു കാട്ടാനെ ഓടിച്ചു. ഓടിച്ചു അതേത് കാട്ടാനെ ഓടിക്കും മണിയനാന. ആ ഓ ശരി, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ചേട്ടാ, ഈ രാത്രി കാട്ടാന വല്ലതും വരുവാണെങ്കിൽ നമ്മൾ ഉറങ്ങുക വല്ലതും ആണെങ്കിൽ ഇവരെ നമ്മൾ വിളിച്ച് എഴുന്നേറ്റ് ആന വിളിക്കും. വിളിക്കും അപ്പം നമ്മൾ ചാടി എഴുന്നേക്കും. ചാടി എഴുന്നേക്കും അങ്ങനെ കെട്ടി അഴിച്ചു. നമ്മൾ ഷെഡിനോട് ഇതുപോലെ ചേർത്തേ കെട്ടുള്ളൂ. അപ്പോൾ ആന വിളിക്കുകയാണെങ്കിൽ നമ്മൾ ചാടി എഴുന്നേക്കും. അന്നേരം തീയിടുവോ വാട്ടകൂട്ടുവോ ഒക്കെ ചെയ്ത് അത് പൊക്കോളും. കാട്ടാനെ ഓടിക്കാൻ ഓടിക്കാനുള്ള പണി. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സുന്ദരന് തൃശ്ശൂരം മറ്റേ പോയപ്പോൾ തൃശ്ശൂരല്ല പോയത്, നേരെ ഇവിടുന്ന് കുടയിൽ പണിക്ക് പോയപ്പോൾ എടുത്ത് വെച്ചാൽ കറണ്ട് കമ്പി വെച്ചിന് തട്ടിയതാ. ആനയുടെ തലക്കുന്നി ഞാൻ തേടി ഇവിടുത്തെ പൊള്ളിയിട്ടുണ്ട്, ഇന്നും അതിൻ്റെ പാടുണ്ട്. അന്നേരം വണ്ടി ഓർക്കാപ്പുറത്ത് ഇല്ലി പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, കമ്പി അതിനടിയിലേ കിടന്ന് ഹൈവേ വലിയ ലൈനായിരുന്നു. ആന അത് അന്നേരം വീണ് പോയി. അന്നേരം ഏതായാലും ഡ്രൈവർ അവിടെ നിന്ന് വണ്ടി പുറകോട്ട് എടുത്ത് മാറ്റി. ആന പിന്നെ തേക്കും പ്ലാസ്റ്റിൻ്റെ വെട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം അവരോടി വന്ന് എല്ലാവരും കൂടെ കൂടി ഇടിച്ചു പൊടിച്ച് ഏതായാലും ആന എഴുതേപ്പിച്ചു. പെട്ടെന്ന് എഴുതേപ്പിച്ചു. അങ്ങനെ അതിൻ്റെ പുറത്തൊരു ശാലം തീ പൊട്ടിത്തിരിച്ചാണ്. അപ്പോൾ പുറത്തൊരു പാടും ഈ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ ഒരു പാടും ഉണ്ടായിരുന്നു. അതെ, വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അവന്ത് നമ്മുടെ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. അല്ലല്ല, ലോറിയെ പോയ വഴിക്ക് വെച്ചാ. അത് പിന്നെ വയനാട്ടിൽ നിന്ന് വേവിച്ചാട്ടിനും കൂടെ കൂടിയാ എന്നാ വണ്ടിയെ കയറ്റി നമ്മൾ വിടുന്നത്. പിന്നെ മാനന്തവാടി കയറ്റം കയറിച്ചില്ല നേരത്താ സംഭവിച്ചത്. അതിപ്പോൾ എത്ര വർഷമായി കാണിച്ചു? ഇപ്പം അതൊരു 10-30 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. ഉണ്ടോ ചേട്ടാ, ഈ സുന്ദരന് ഈ കൂപ്പി പണിയാൻ പോകുന്നതാണോ ഇഷ്ടം, അതോ ഉത്സവം എടുക്കുന്നത്? കൂപ്പി പണിയുമ്പോൾ കിട്ടും, രണ്ടു നേരം ചോറുണ്ട്. അപ്പോൾ അതിൻ്റെ പേർക്ക് പുള്ളി കൂപ്പി കയറാനേ ഒരുങ്ങുള്ളൂ. ആ അതിന് വലിയ ഉത്സവമാണ്. രാവിലെ 7 മണിയാകുമ്പോഴത്തേനും ചോറും കൊടുത്ത് വക്കെടുത്തിട്ട് കഴിഞ്ഞാൽ വക താങ്ങി നമ്മൾ പറയുമെന്നും വേണ്ട, പുള്ളി പണിക്ക് പോകാനുള്ളവർക്ക് ആവും. ചോറിൻ്റെ ഒരു ചോറിൻ്റെ രീതിയിൽ രണ്ടു നേരം ചോറ് കൊടുക്കും. എല്ലാ ആനക്കാരും അരി വീട്ടിൽ കൊണ്ടുപോരും, ഞാൻ അത് ചെയ്യല. 10 കിലോ അരി തരുന്നുണ്ട്, 12 കിലോയും ആനയ്ക്ക് വെച്ച് കൊടുക്കണം. അത് ഉച്ചനിക്കാരനോട് പറയാം, 12 കിലോയും വെച്ചാക്കാൻ പറയും. അങ്ങനെയാണ് ചോറ് കൊടുക്കുന്നത്. പിന്നെ പണിയിലും നല്ല ഇതാണ് അന്നേരം പണി. പണിക്കൊക്കെ അതിന് അവാർഡ് കിട്ടിയിട്ടുള്ള ആ പണിക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള കുപ്പിയിൽ നിന്ന് ഇറക്കി വിടുകയല്ലാന. അങ്ങനെയാവും പണിയുള്ളായിരുന്നു. ആ അവസാനം വന്നപ്പോൾ നല്ല പണിയാലായി. ഇപ്പോഴും അവൻ്റെ വക്ക വീട്ടിരിപ്പുണ്ട്. ഇപ്പോഴത്തെ ആനയ്ക്കാണ് 2 വക്കയ്ക്കുണ്ട്.
വിളിപ്പുണ്ട്. അവനൊരാണ്ടി ഒരു 65 ജനിപ്പിക്കുള്ളിൽ എടുക്കില്ല. സീസൺ കുറച്ച് പോകും നമ്മുടെ. പണ്ട് മുതലേ സീസണിൽ തന്നെ? ആ സീസണിൽ തന്നെയാണ്, നേരത്തെ മുതൽ സീസണാണ്. രണ്ടുനേരം രാവിലെ കൊടുത്താ പോകുന്നത്, വൈകുന്നേരം പണിയും കഴിഞ്ഞ് കൊണ്ട് കഴുകി വന്ന് കഴിയുമ്പോൾ ചോറ് കൊടുക്കും. ആ അപ്പോൾ പനമ്പട്ടയൊക്കെ അവര് കൂപ്പുകാരൻ കൊണ്ടുത്തരും, അത് കഴിഞ്ഞ് പനമ്പട്ടയൊക്കെ കൊടുക്കുള്ളൂ. നമുക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അവര് തന്നെ കൊണ്ടുത്തരും. ചേട്ടൻ 30 വർഷം നിന്നപ്പോൾ ഈ സുന്ദരനാണ് ചേട്ടനോട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഒരു പ്രത്യേക സ്നേഹം കാണിച്ചു? എനിക്ക് ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞ് ഞാൻ അതിലൊരു കടന്നുപോയി. ഓ ശരി. അന്നേരം ആന ആരെ അടുപ്പിച്ചില്ല, പിള്ളേർ വന്ന അടുത്ത്. ഓ ചേട്ടൻ്റെ മക്കളൊക്കെ? ഓ വേറെ ആരെയും ആനയെ അടുപ്പിച്ചിട്ടില്ല അങ്ങോട്ട്? അടുപ്പിച്ചിട്ടില്ല. ഓ ശരി. ചേട്ടൻ്റെ വീട്ടിലൊക്കെ ആന വരുമായിരുന്നോ? വരും വരും വരും. ചേട്ടാ പണ്ടൊക്കെ നീരുകാലം കഴിഞ്ഞാലും പിന്നെ ആദ്യമായിട്ട്? ആദ്യമായി എഴുന്നള്ളിക്കുന്നത് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം കൊണ്ട് എഴുന്നള്ളിക്കുന്നത്. അവിടെ മുതൽ പിന്നെ വടക്കോട്ടെ എഴുന്നള്ളിപ്പിന് പോവുകയാണ്. പിന്നെ അങ്കമാലി, ചാലക്കുടി, അതിലെല്ലാം പോവും. അന്നൊക്കെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളൊക്കെ? പൂരം ഏറ്റവും പ്രധാനമായിട്ട് ഇരിഞ്ഞാലക്കുട പൂരം എടുക്കുന്നത്. കൂടൽമാണിക്കം? കൂടൽമാണിക്കം 10 ദിവസം എഴുന്നള്ളിപ്പ. പിന്നെ തൃപ്രയാറും ഉണ്ട്, എഴുന്നള്ളിക്കും. ചോറ്റാനിക്കര വരും, അങ്ങനെ പല ക്ഷേത്രങ്ങളിലെല്ലാം പോകും. പിന്നെ തൃശ്ശൂർ പൂരത്തിന് പോകും. പ്രധാനപ്പെട്ട ഉത്സവമൊക്കെ ഉണ്ട്, തൃശ്ശൂർ പൂരത്തിന് പോകും. ഉണ്ട് എനിക്ക്. ചേട്ടാ കൂടൽമാണിക്കം അമ്പലത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഉത്സവത്തിൽ? 10 ദിവസവും. 10 ദിവസം ആ ആറാട്ട് കഴിയും വരെയും പോകും. ആറാട്ട് നടത്തി കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പോരുള്ളൂ. ചേട്ടാ അവിടുത്തെ ആറാട്ട് ഇത്തിരി ദൂരെ? അതെ 18 കിലോമീറ്റർ പോകണം. ഓ ശരി. ഒരു വർഷം ചാലക്കുടി പോയാൽ ഒരു വർഷം പൂടപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. മാറി മാറിയാ അങ്ങനെ രണ്ട് സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിയുണ്ട്, ആനയ്ക്കും കഞ്ഞിയുണ്ട്. സ്വർണ്ണത്തലേ കെട്ടി കെട്ടിയാ പോകുന്നത്. മൊത്തം കയറിയിരിക്കുന്നത് എന്നാന്നറിയോ? തങ്കമാണ് കയറിയിരിക്കുന്നത്, അതും കൊണ്ടായി പോകുന്നത്. പോലീസ് കുറയുണ്ട്. ഒരു മനുഷ്യൻ ആനയ്ക്ക് കൊടുക്കുന്ന കൊടുക്കുകയില്ല, അവർ കൊടുപ്പിക്കുകയില്ല. നമുക്ക് പോലൊരു വെള്ളം കുടിക്കണമെങ്കിൽ ഉണ്ട്, കമ്മിറ്റിക്കാർ പുറകിലുണ്ട്, അവർ വാങ്ങിച്ചു തരും. സ്വാതന്ത്ര്യത്തിന് കുടിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ആറാട്ട് കുളിച്ച് തിരിച്ച് ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൻ്റെ അവിടെ ആലിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ 5 ആന തലക്കെട്ട് കെട്ടി അവിടെ നിൽക്കും. അന്നേരം ഇതങ്ങ് വളർത്തും. അങ്ങോട്ട് പോകുന്നതും വരുന്നതല്ലോ ഒറ്റ ആനയാണ്, രണ്ട് കൂട്ടാനയും കാണും. ഇടവും വരും. ഇവിടെ വരുമ്പോഴേ ഉള്ളൂ ബാക്കി വരുന്നു. പിന്നെ നമ്മുടെ പരിപാടി തീർന്നു, അപ്പോൾ അവിടെ കൊണ്ട് ഉത്സവം തീരുവ. പിറ്റേ ദിവസം വിളി പിന്നെ ഞാൻ അവിടെ നിന്ന് പോരാ. ലാസ്റ്റ് ദൂരം അത്. അത് കഴിഞ്ഞ് ആനയെ കെട്ടും. ആ അങ്ങനെ 9 വർഷം ഞാൻ നടത്തിയതാണ്. 9 വർഷം ഉണ്ടായിരുന്നു. ആ ശരി. ഇപ്പോഴും അവർ കമ്മിറ്റിക്കാരെന്നെ വിളിക്കും. അതെയല്ലേ? ആ ആനയാഴ്ച ഒന്നുകൂടെ കയറാൻ മേലെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഓ ചേട്ടന് ഇപ്പം ആനപ്പണി നിർത്തിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞു. ചേട്ടന് ഇനി ഒരു ആന അഴിക്കുവാണെങ്കിൽ അഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ആന ഏതാ? ഓ അഴിക്കാനിപ്പോൾ ഇഷ്ടമുള്ള നല്ലൊരു ആനയൊന്നും ഇവിടെ ഇല്ല. ഇപ്പം ഇല്ല ഇല്ല ില്ല ചേട്ടൻ ഈ ഇപ്പം 10-30 വർഷമായിട്ട് 10-35 വർഷമായിട്ടിന് മുമ്പ് മുതലേ ആനപ്പണിയിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ മിക്കവാറും അറിയപ്പെട്ട ആനകളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു പക്ഷേ എല്ലാത്തിൻ്റെ കൂടെ എഴുന്നള്ളിപ്പിച്ചിട്ടും ഉണ്ടാവും. അതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ആന ഏതായിരുന്നു? അതിലിപ്പം ഇഷ്ടമുള്ള ആന എന്ന് പറഞ്ഞാൽ ഇപ്പം വടക്ക് പല ആനകളുണ്ട്. മധുവാന എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, നല്ല ആനയായിരുന്നു. നല്ല ആനയായിരുന്നു. പിന്നെ ഏറ്റവും കൂടി ആന രാജനാനയൊക്കെ ഞങ്ങൾ ഒന്നിച്ചെഴുന്നള്ളിക്കുന്ന സമയത്ത് അത് വേവിച്ചിട്ട് വിറ്റുപോയ ആനയും മധുവാന. നല്ല എടുപ്പുള്ള ആനയായിരുന്നു. പിന്നെ ഇടക്കുന്നി ആന ഒരാനയുണ്ട്, നല്ലൊരു ആനയായിരുന്നു. ഇടക്കുന്നി ആ. പിന്നെ കൊടുങ്ങല്ലൂർ ഗിരീശനാന നല്ല ആനയാണ്, എല്ലാം കൊണ്ടും നിറഞ്ഞ ആനയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെയൊക്കെ ഞാൻ എഴുന്നള്ളിച്ചിട്ടുണ്ട്, നല്ല ആനയായിരുന്നു. കണ്ണമ്പുഴയുടെ വലിയ ആനയുടെ കൂടെ ഞാൻ പാലക്കാട് വരവൂരത്തിന് പോയി പോയിട്ടുണ്ട്. ഞങ്ങൾ എഴുന്നള്ളിച്ചു, ഒന്നിച്ചെഴുന്നള്ളിച്ചു, എല്ലാം കൂടെ ഒന്നിച്ചവർ അമ്പലത്തിൽ വന്നത് അങ്ങനെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എഴുന്നള്ളിപ്പിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് ഈ വരവൂരമാണ് മുഴുവൻ. ഓ ശരി. വരവൂരത്തിന് വന്ന് കയറി ഇറങ്ങുക.
ഒരുമിച്ച് പാടത്ത് വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ നിന്ന് എല്ലാവരും പോകത്തുള്ളൂ, വന്നിങ്ങനെ പോവുള്ളൂ. ഒരുപാട് സമയം അങ്ങനെ നിൽക്കുകയില്ല. പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒരു പാടത്ത് കൊണ്ടങ്ങ് കൂടും. എല്ലാവരും കൂടെ ഒന്നിച്ച് പത്ത് നൂറ് ആന ഒന്നിച്ച് ഒരു പാടത്ത് നേരെ നിന്നിച്ച് അങ്ങേറ്റം പോയാൽ ഒരു മണിക്കൂർ കഷ്ടി നിൽക്കും. അത് കഴിയുമ്പോൾ പോകാം. എഴുന്നള്ളപ്പാന കയറി പോകുന്ന കഴിയുമ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ പോരാ. ഇല്ല, അന്ന് രാജനൊക്കെ അഞ്ചു ആറും കൂട്ടിൻ്റെ പുറത്തൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അല്ല, വരവുപൂരമായതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ല ആന നോക്കി ആൾക്കാർ വിളിക്കും. ഇല്ല, നടന്നാ പോകും. അപ്പോൾ ഈ ദൂരെയൊക്കെ ഉത്സവം ദൂരെയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? അതിങ്ങനെ ഞങ്ങൾ വഴിയടിച്ചങ്ങ് പോകും. ഉറക്കം വരുന്നിടത്ത് എവിടെയെങ്കിലും മാറ്റി ഇവിടെ നിർത്തി ഉടനെ പോകും. അതിനുള്ള അവിടെ ഒരു രണ്ട് ദിവസം നടപ്പുണ്ട്. രണ്ട് ദിവസം ഇവിടെ വിട്ടാണ് നമ്മളവിടെ പിടിക്കുള്ളൂ. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുടക്കാണ് പോകുന്നത്. ഒരു ദിവസം വഴിയടി ഉണ്ടത്. ഒരു ദിവസം കൊണ്ട് അവിടെ ചെല്ലുള്ളൂ. ഉത്സവം എടുത്തെടുത്ത് പോകും. അങ്ങനെ ഞങ്ങൾ മാറി മാറി അങ്ങ് പോവുക. ചേട്ടാ, അപ്പൊ രാത്രി കിടക്കുന്നതൊക്കെ? കിടക്കുന്നത് നമ്മള് ആന കെട്ടുന്നിടത്ത് എവിടെയാണ് അവിടെ കിടക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവനും അടുത്ത് കിടന്നോളൂ. അവിടെ കിടന്നോളൂ. നമ്മൾ പറഞ്ഞാല് അവിടെ കിടക്കും. കിടക്കും. അല്ലാതെ തറിക്കൊരു വേണ്ട. നമ്മളുണ്ട്, അവിശ്വാസമുണ്ട്. ചുമ്മാ അവിടെ നമ്മൾ ഞങ്ങൾ തള്ളിയിട്ടേക്ക് ഇടയും പൂട്ടി വേണം നിർത്തി അവിടെ നിന്ന് തിന്നോളും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അന്നേരം അങ്ങോട്ട് ഇരുന്നോളാം പറഞ്ഞാൽ അവിടെ ഇട്ടാൽ ഇരുന്നോളൂ. ആ ശരി, അങ്ങനെ ചെയ്യുന്നത്. എന്നാലും അതിനെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഉറക്കാതെ കൊണ്ടുപോകില്ല. ഉറങ്ങണം. ചേട്ടാ, അന്ന് നല്ല ഭക്ഷണ പ്രിയനായിരുന്നു ഇവൻ. ആ ഭക്ഷണം കഴിക്കും, നല്ലത് കഴിക്കും. അമ്മക്ക് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പനപ്പട്ടയൊക്കെ ആവശ്യം പറയുന്നുള്ളൂ. ഈ മധുരമൊക്കെ രാജന് മധുരമൊക്കെ മധുരമൊക്കെ കണ്ടമാനം തിന്നും. അങ്ങനെ കൂടുതൽ കൊടുക്കില്ല. നോണ്ടാവും. അതിന് മരുന്നൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് കയ്യിരിപ്പുണ്ട്. അത് കൊടുത്തു കൊടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിടെ ഒരു നോവ് ഉണ്ടായതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായാലും കൊടുക്കുന്നത് ഈ ആയുർവേദം. ആയുർവേദം കൊടുക്കുന്നു. ആ അശ്വർണം പൊടിച്ച് ഞങ്ങളുടെ കയ്യിലിരിക്കും. അതന്നേരം ഒരു 100 ഗ്രാം വീതം അങ്ങോട്ട് കൊടുക്കും. അപ്പോഴത്തേനെ എല്ലാം അങ്ങ് ശരിയായിക്കോളും. അതൊക്കെ ഈ മരുന്ന് കഴിക്കാൻ ഇവന് മരുന്ന് നമ്മൾ ഇരക്കാതെ പൊതിഞ്ഞ് കിട്ടിയ പുള്ളി മേടിച്ചു പിന്നും മേടിച്ചെന്നുള്ളൂ. വേറെ ഒന്നും വേണ്ട. വേണ്ട. കഴിച്ചോളൂ. കഴിച്ചോളൂ. ചേട്ടാ, വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഇവന് വെള്ളത്തിലൊക്കെ ഇറക്കി വിട്ടാൽ? വെള്ളത്തിൽ ഇറക്കി വിട്ടാൽ പിന്നെ കൂടുതൽ നമ്മൾ നിലയില്ലാത്ത വെള്ളത്തിൽ വന്നാൽ നമ്മൾ കയറി വരികയില്ല. അവിടെ കിടന്ന് കളിക്കും. കളിക്കും. എത്ര വിളിച്ചാലും വരികയില്ല. വരികയില്ല. കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ ഇറക്കി വിടാം. കുഴപ്പമൊന്നുമില്ല. വരും. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് കളിക്കുകയുള്ളൂ. ബുദ്ധിമുട്ടിക്കും. ബുദ്ധിമുട്ടിക്കും. ആ ഒരു പ്രാവശ്യം മാത്രമേ അവരെ തെരഞ്ഞെടുപ്പിന് പോയി തന്നെ വെള്ളത്തിലൊന്ന് ബ്രാഞ്ചിച്ചു. അവിടെ കിടന്നു കഴിഞ്ഞ് ആ കായല് കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നു. ആ എല്ലാവരും ചെയ്യുന്നത് നമ്മളതിനെ കൂടുതൽ ആ ഒന്നും ചെയ്യാനൊന്നുമില്ല. ആ നമ്മളവിടെ കരയ്ക്കോടെ മാറുക എന്ന് വെച്ചാൽ ആ ഒരു മറിച്ചിൽ മറിഞ്ഞ വെച്ചൊക്കെ കയറി വന്നോളൂ. എൻ്റെ കൊതി തീരുമ്പോഴേക്കും വരും. അന്നൊക്കെ ഈ മത്സരപൂരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മത്സരപൂരത്തിന് പാലക്കാട് പോകുമായിരുന്നു. ചേട്ടാ, അന്നേരം ഇവൻ്റെ ഒരു മത്സര ബുദ്ധി എങ്ങനെയായിരിക്കും? ആ മത്സരബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് നല്ല തയ്യെടുപ്പായിരിക്കണം. അത് പിന്നെ ആ കൊമ്പും തലയിൽ പൊക്കി പിടിച്ചാൽ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ ആ കൈയുടെ പൊക്കത്തിലെ കൊമ്പ് നിൽക്കുള്ളൂ. ചേട്ടാ, ഇവനാണെങ്കിലും അങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് പിടിച്ചു നിൽക്കും. ശരി, നമ്മളൊന്ന് പറഞ്ഞില്ലെങ്കിലും ആ എന്നുള്ളൂ. നമ്മളത് കൈ പൊക്കി പിടിച്ചാൽ മതി. അന്നേരം അവൻ ഇങ്ങനെ നിൽക്കുള്ളൂ. ചേട്ടാ, ഇപ്പോൾ അവൻ തോറ്റാൽ ഇവൻ്റെ ഒരു അല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. അങ്ങനെയൊന്നും ഇവൻ മാക്സിമം ശ്രമിക്കും. ആ എപ്പോഴും അങ്ങനെയാ നിൽക്കുള്ളൂ. അത് ഇന്നുള്ളവർക്ക് അറിയത്തില്ലത്. അത് രാജനും അതുപോലെ തന്നെയാണ്. നടന്നു വരുന്നത് കുമ്പന്തല എടുത്തേ വരുള്ളൂ. അത് ഇത് വരുന്നു അങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ട് അറിയാം. അറിയാം. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് അവൻ അറിയാം. പാലക്കാട് ഏത് പൂരമായിരുന്നു കേട്ടോ? പാലക്കാട് പിന്നെ നെന്മാറ പൂരത്തിന് പോകുമായിരുന്നു. ആ പാലക്കാടി പോകുമായിരുന്നു. പിന്നെ കല്ലടിക്കോട്, പൊക്കാച്ചി പൂരം ഒക്കെ ഞങ്ങൾ പോയെടുക്കുമായിരുന്നു. എടുക്കുമായിരുന്നു. ആ അപ്പോൾ വലിയ വലിയ പൂരങ്ങളാണ് ചേട്ടാ. ഇവൻ എത്ര ആന നിന്നാൽ കൂട്ടാനകളോടൊക്കെ ഉള്ളൊരു സമീപനം? കൂട്ടാനൊന്നും ചെയ്യല. ഒന്നും ചെയ്യല. കൂട്ടാനയുടെ കൂടെ നിൽക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും ഒന്നും ചെയ്യല. ഒന്നും ചെയ്യല. ബുദ്ധിമുട്ടില്ല.
അവനെ പിടിക്കാതിരുന്നു ചേട്ടൻ മാത്രം മതി. അവനെ ശല്യം ചെയ്തത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല. സുന്ദര പുരാണത്തിൽ സുന്ദരന്റെ സുന്ദരമായ കഥ വിവരിച്ചു തന്ന ഓമനച്ചേട്ടന് തുമ്പിക്കൈയുടെ എല്ലാവിധ ആശംസകളും. അക്ഷരനഗരിയുടെ ഉയരക്കേമന്മാരായ മാതംഗ വൈഡൂര്യങ്ങളിൽ പ്രധാനിയും മൂടൻകല്ലുങ്ങൽ തറവാടിന്റെ അഭിമാനവുമായ പാമ്പാടി സുന്ദരന് വരുംകാല ഉത്സവങ്ങളിൽ ചങ്ങലകിലുക്കത്തിന്റെ മാറ്റലി കേൾപ്പിച്ച് നിറസാന്നിധ്യമാകുവാൻ തുമ്പിക്കൈ ചാനലിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അടുത്ത ഒരു ഗജസൗന്ദര്യത്തെ പരിചയപ്പെടുത്താൻ തുമ്പിക്കൈ ദാ വരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോ കാണാം.